കോമേഴ്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് UAE വാറ്റ്, ഒമാൻ വാറ്റ്, ഏതും ആയിക്കോട്ടെ, ഗൾഫ് കൺട്രീസിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് വരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അപ്പൊ ഇതറിയാണ്ട് നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവ് മാർക്കായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ക്ലാസ് കാണുന്നവർ മനസ്സിലാക്കി വെക്കുക, വാറ്റ് രജിസ്ട്രേഷൻ എടുത്താൽ അത് UAE ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ബെനിഫിറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, എലിജിബിൾ ടു ക്ലെയിം ഇൻപുട്ട് വാറ്റ് ഡിഡക്ഷൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുന്നത്തെ ഒരു ക്ലാസ്സിൽ എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, ഇൻപുട്ട് വാറ്റ് എന്താണ്, ഔട്ട്പുട്ട് വാറ്റ് എന്താണ്, ഇത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്ന് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലയർക്ക് കൊടുക്കുന്ന വാറ്റ് നമുക്ക് ആരടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും, നമ്മളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര ടാക്സ് കൊടുത്തോ എല്ലാ ടാക്സും നമുക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ബില്ലിന്റെ അകത്ത് വാറ്റ് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വാറ്റ് രജിസ്ട്രേഷൻ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബില്ലിൽ നമ്മൾ വാറ്റ് കാണിച്ച് ആ ടാക്സ് നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എലിജിബിൾ ടു ക്ലെയിം ഇൻപുട്ട് വാറ്റ് ഡിഡക്ഷൻ, ആർക്ക് മാത്രമേ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റേർഡ് ബിസിനസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെടുക്കും, നിർബന്ധമായിട്ടും വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുക്കും. എങ്കിലേ സപ്ലയർക്ക് കൊടുത്തിട്ടുള്ള വാറ്റ് ആരുടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. വാറ്റ് രജിസ്ട്രേഷനുള്ള ബിസിനസ്സിന് മാത്രമേ ബില്ലിന്റെ അകത്ത് ടാക്സ് കാണിച്ചിട്ട് ആ ടാക്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രെഡിബിലിറ്റി ആൻഡ് ബിസിനസ് റെപ്യൂട്ടേഷൻ. ഇപ്പൊ നമ്മൾ തന്നെ നോക്കാം, നമ്മളിപ്പോ ഒരു പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോവുക എങ്ങോട്ടേക്കും, ഒരു രജിസ്റ്റേർഡ് ബിസിനസിന്റെ അടുത്തേക്ക് നമ്മൾ പോവുക. കാരണം എന്താ, ആ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസ്യത അവിടെ എന്താവുക ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ രജിസ്റ്റേർഡ് ബിസിനസ് ഉണ്ട്, അൺരജിസ്റ്റേർഡ് ബിസിനസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വിശ്വാസം കൂടുതൽ ഈ ഒരു രജിസ്റ്റേർഡ് ബിസിനസ് ആയിരിക്കും. അപ്പം ഏതൊരു കമ്പനിയും രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള, സൊസൈറ്റിയിലുള്ള, ജനങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസ്യത അവിടെ എന്താവുക ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, ഈ കമ്പനിയെ പറ്റി ആ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ കമ്പനി കുഴപ്പമില്ലാത്ത കമ്പനി ആയിരിക്കും എന്നുള്ളൊരു എന്ത് വിശ്വാസം ആരിലേക്ക് വരും, ജനങ്ങളിലേക്ക് വരും. അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓഡിറ്റ് ട്രയൽ. അതായത് നമ്മുടെ എല്ലാ ബിസിനസ്സും, നമ്മുടെ UAE ആയിക്കോട്ടെ, ഒമാനിലായിക്കോട്ടെ, എല്ലാ ബിസിനസ്സും നിർബന്ധമായിട്ടും എന്ത് നടത്തണം, ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പൊ നമ്മുടെ വാറ്റ് രജിസ്റ്റേർഡ് ചെയ്ത ഒരു ബിസിനസ് ആണെങ്കിൽ വാറ്റ് റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിനിമം അഞ്ച് വർഷം നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും, പർച്ചേസ് ആയിക്കോട്ടെ, സെയിൽ ആയിക്കോട്ടെ, എല്ലാ ബില്ലും എല്ലാ ഡോക്യുമെന്റ്സും മിനിമം 5 വർഷം എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ബില്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ ബിസിനസ്സിന് തന്നെയാണ്. നമ്മുടെ ഓണേഴ്സ് ആയിക്കോട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും നോക്കാനും കമ്പനിയുടെ പ്രോഫിറ്റ് ഒക്കെ നോക്കാനൊക്കെ ഈ കറക്റ്റ് പ്രോപ്പർ വേയിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സാധിക്കും. അപ്പൊ കമ്പനിക്കാണ് എന്തിന്റെ ബെനിഫിറ്റ് ഈ ഒരു വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം വാറ്റ് റൂളിൽ പറയുന്നത് FTA എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം.
മിനിമം 5 വർഷത്തെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് ആർക്കാ കിട്ടുക? നമ്മുടെ കമ്പനിക്കാണ് കിട്ടുക. ഓഡിറ്റും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരു മിസ്റ്റേക്സും നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്റർവ്യൂവിൽ പറയുക. ചോദിക്കുകയാണ് നമ്മളോട് എന്ത് ബാറ്റ് രജിസ്ട്രേഷൻ എടുത്താൽ നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെ പറയാം നിങ്ങൾക്ക്. ഫസ്റ്റ് വൺ, നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ക്ലെയിം ചെയ്യാം, പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് കസ്റ്റമർ അടുത്ത് നിന്ന് വാങ്ങാം. ഈയൊരു പോസിബിലിറ്റി, ഈ ഒരു കാര്യം നമ്മുടെ രജിസ്റ്റേർഡ് ബിസിനസ്സിന് മാത്രമേ സാധിക്കുള്ളൂ. ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, ക്രെഡിബിലിറ്റി ആൻഡ് ബിസിനസ് റെപ്യൂട്ടേഷൻ. നമ്മുടെ ബിസിനസിന്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത അവിടെ കൂടുകയാണ് ചെയ്യുന്നത് ബാറ്റ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ. മൂന്നാമത്തെ പോയിന്റ്, ഓഡിറ്റ് ട്രയൽ. നമ്മുടെ ബിസിനസ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ബുക്സും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നു. ഇത് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് വലിയൊരു ബെനിഫിറ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഈ മൂന്ന് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അങ്ങനെ നേരത്തെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.